ചരിത്രത്തിലുടനീളം രക്തദാഹിയായ ഒരുപാട് രാജാക്കന്മാരെയും ചക്രവർത്തികളെയും കാണാം. എന്നാൽ ആരായിരുന്നു അവരിൽ ഏറ്റവും ക്രൂരൻ? ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ? രണ്ടിനും ഒരു ഉത്തരമേ ഉള്ളൂ: ജെങ്കിസ്ഖാൻ. ആ പേര് നമുക്കൊക്കെ വളരെ സുപരിചിതമാണെങ്കിലും അയാളുടെ ചരിത്രമറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഒരു സാധാരണ രാജാവിൻ്റെ ചരിത്രമാണ് അയാൾക്കുമെങ്കിൽ അയാളെക്കുറിച്ച് ലോകം ഇന്നും സംസാരിക്കില്ലായിരുന്നു. പക്ഷേ ജെങ്കിസ്ഖാൻ്റേത് അസാധാരണങ്ങളിൽ അസാധാരണമായ ചരിത്രങ്ങളിലൊന്നാണ്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വീരസാഹസികനായ ചക്രവർത്തിയായി വിശേഷിപ്പിക്കപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാർട്ട് അനേക രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം 2,100,000 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. എന്നാൽ ഈ വലിപ്പം മറ്റു സാമ്രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ഒരു വലിപ്പമേ ആയിരുന്നില്ലെന്ന് മനസ്സിലാക്കാം. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം നെപ്പോളിയൻ്റേതിനേക്കാൾ 2.5 ഇരട്ടിയായിരുന്നു. 52,00,000 ചതുരശ്ര കിലോമീറ്റർ. തെക്ക് ഗ്രീസ് മുതൽ ഈജിപ്റ്റ് വരെയും പടിഞ്ഞാറ് പാകിസ്ഥാൻ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന സാമ്രാജ്യമായിരുന്നു അത്. അലക്സാണ്ടർ ചക്രവർത്തി നടത്തിയ പടയോട്ടം ക്രിസ്തുവിന് മുമ്പ് 4-ാം നൂറ്റാണ്ടിലായിരുന്നു. നമ്മുടെ സ്വന്തം ഭാരതത്തിൻ്റെ വലിപ്പം 33,00,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം ഭാരതത്തേക്കാൾ 6 മടങ്ങ് വലുതായിരുന്നു എന്നർത്ഥം. 16-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം ഏകദേശം അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ അത്രത്തോളം വന്നിരുന്നു. 50,00,000 ചതുരശ്ര കിലോമീറ്റർ. ഇതേ വലിപ്പം തന്നെയായിരുന്നു BC 4-ാം നൂറ്റാണ്ടിലെ മൗര്യൻ സാമ്രാജ്യത്തിനും. ഈ രണ്ട് സാമ്രാജ്യങ്ങളിലും ഇന്നത്തെ കേരളം, തമിഴ്നാട് എന്നീ ഭൂവിഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. റോമൻ സാമ്രാജ്യം ഇവയേക്കാളെല്ലാം വലുതായിരുന്നു. 68,00,000 ചതുരശ്ര കിലോമീറ്റർ. മംഗോളിയൻ വംശജനായ കുബലായ് ഖാൻ ചൈനയിലും സമീപ മേഖലകളിലുമായി സ്ഥാപിച്ച യുവാൻ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം ഇവയേക്കാളെല്ലാം വലുതായിരുന്നു. 140,00,000 ചതുരശ്ര കിലോമീറ്റർ. ഇതിനേക്കാൾ അല്പം കൂടി വലുതായിരുന്ന കിങ് സാമ്രാജ്യം ചൈനയിലെ അവസാനത്തേതായിരുന്നു. 1912 അവസാനിച്ച അതിന് 140,00,000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുണ്ടായിരുന്നു. ഒരു വ്യക്തി സൈന്യത്തെ നയിച്ച് സ്വയം യുദ്ധക്കളത്തിലിറങ്ങി പടവെട്ടി രാജ്യങ്ങൾ പിടിച്ചടക്കി സ്ഥാപിച്ച സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ളത് മുമ്പ് പറഞ്ഞവയ്ക്കൊന്നുമായിരുന്നില്ല. മംഗോളിയയിലെ ജെങ്കിസ്ഖാൻ്റെ സാമ്രാജ്യമായിരുന്നു അത്. 330 ചതുരശ്ര കിലോമീറ്റർ. മംഗോളിയ മുതൽ ചൈന, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, കാസ്പിയൻ കടലിൻ്റെ പടിഞ്ഞാറുള്ള ജോർജിയ, അങ്ങനെ അതിവിസ്തൃതമായ ഭൂവിഭാഗമായിരുന്നു ജെങ്കിസ്ഖാൻ്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ചൈനയ്ക്കും റഷ്യയ്ക്കുമിടയിൽ ഒഴിഞ്ഞുകിടക്കുന്ന പുൽത്തകടികളും കുന്നുകളും നിറഞ്ഞ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്നത്തെ മംഗോളിയ. ഇന്ത്യയുടെ പകുതി വലിപ്പമേ ഇന്ന് മംഗോളിയക്കുള്ളൂ. ജനസംഖ്യ വെറും 30,00,000-ൽ താഴെ. നമ്മുടെ ജനസംഖ്യ അവരുടേതിൻ്റെ ഏകദേശം 400 ഇരട്ടി വരും. അധികം അറിയപ്പെടാതെ കിടക്കുന്ന ഈ മംഗോളിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായിരുന്ന ചക്രവർത്തിക്ക് ജന്മം നൽകിയത്. എന്നാൽ ഇന്നത്തെ മംഗോളിയ എന്ന രാജ്യം ജെങ്കിസ്ഖാന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പ്രാകൃതമായ ചില ഗോത്രങ്ങളായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിലൊരു ഗോത്രം മാത്രമായിരുന്നു മംഗോൾ. ഇവരെപ്പോലെ തന്നെ പല ഗോത്രങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം തമ്മിൽ തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്തിരുന്നു. ഒരിക്കൽ മംഗോളുകളുടെ വർഗശത്രുക്കളായിരുന്ന താർത്താരുക്കളുമായി ഒരു നീണ്ട യുദ്ധം നടത്തി വിജയിച്ചു തിരിച്ചെത്തിയ മംഗോൾ സൈനിക തലവനായിരുന്ന യസൂഗയെ വരവേറ്റത് ഒരു സന്തോഷ വാർത്തയായിരുന്നു. തൻ്റെ ഭാര്യ ഒലിൻ ഒരു ആൺകുഞ്ഞിനു കൂടി ജന്മം നൽകിയിരിക്കുന്നു. ജെങ്കിസ്ഖാൻ്റെ ജനനം ഏത് വർഷമായിരുന്നുവെന്ന് കൃത്യമായി ഇന്നും അറിയില്ല. 1162 ആയിരിക്കാമെന്ന് കരുതപ്പെടുന്നു. യുദ്ധത്തിൽ താൻ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കിക്കൊണ്ടുവന്ന താർത്താർ സൈനിക തലവൻ്റെ പേരായ തെമുജിൻ എന്ന പേരാണ് യസുഗ തൻ്റെ കുട്ടിക്ക് നൽകിയത്. ജെങ്കിസ്ഖാൻ്റെ ആദ്യത്തെ പേര് ഇതായിരുന്നു. സാധാരണ കുട്ടികളെപ്പോലെ തന്നെയായിരുന്നു തെമുജിൻ്റെയും ബാല്യം. മറ്റൊരു ഗോത്രത്തിലെ നേതാവിൻ്റെ മകനായ ജമുഗയായിരുന്നു അവൻ്റെ ഉറ്റ സുഹൃത്ത്. പരസ്പരം ജീവൻ നൽകാൻ പോലും തയ്യാറാണെന്ന് അവർ സത്യം ചെയ്തിരുന്നു. 9-ാം വയസ്സിൽ പിതാവിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണാൻ പോയ തെമുജിൻ അവിടെ വച്ചൊരു പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു. രണ്ടുപേരും വിവാഹിതരായി. ബോർത്തെ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. തെമുജിനെ തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് യസുഗ മടങ്ങി. ബോർത്തേക്കും തെമുജിനും പക്ഷേ അധികകാലം ഒന്നിച്ചു കഴിയാൻ സാധിച്ചില്ല. യസുഗയെ താർത്താരുക്കൾക്ക് വേണ്ടി ആരോ വിഷം കൊടുത്ത് ചതിച്ചു കൊന്നു.
തൻ്റെ ഭാര്യയെ അവളുടെ പിതാവിനടുത്തു തന്നെ നിർത്തി നാട്ടിൽ മടങ്ങിയെത്തിയ തെമുജിനെ വരവേറ്റത് പഴയ സാഹചര്യങ്ങളായിരുന്നില്ല. തെമുജിൻ്റെ അമ്മയും മക്കളും പട്ടിണിയിലായി. അച്ഛനില്ലാത്ത, പക്വതയെത്താത്ത കുട്ടികളായ മക്കൾ തമ്മിൽ കലഹം പതിവായി. ഒരിക്കൽ തെമുജിൻ തർക്കത്തിനിടയിൽ സ്വന്തം സഹോദരനെ തന്നെ വധിച്ചു. തുടർന്ന് തെമുജിനെ സ്വന്തം ഗോത്രം കൈയൊഴിഞ്ഞുവെങ്കിലും ശത്രുക്കൾക്ക് അവനെ വേണമായിരുന്നു. അവർ യസുഗയുടെ കുടുംബത്തെ വേട്ടയാടുകയും തെമുജിനെ പിടികൂടി അടിമയാക്കുകയും ചെയ്തു. കൗമാരത്തിൻ്റെ നല്ലൊരു പങ്ക് തെമുജിൻ അടിമജീവിതം നയിച്ചു. പക്ഷേ ഒരു രാത്രി കാവൽക്കാരൻ അവനോട് സഹതാപം കാണിച്ചു. അവിടെ നിന്നും ചാടി മടങ്ങിയെത്തിയ തെമുജിൻ വളരെ വേഗം പ്രശസ്തനായി. യോദ്ധാക്കളുടെ ഒരു ചെറുസംഘമുണ്ടാക്കിയ അവൻ മറ്റൊരു യസുഗയായി പെട്ടെന്ന് വളർന്നു. അമ്മയും ഭാര്യയും തിരികെ കൊണ്ടുവന്നു. പക്ഷേ ശത്രുക്കൾ വീണ്ടും തെമുജിനെ ആക്രമിച്ചു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നതിനാൽ തെമുജിൻ കാട്ടിലേക്ക് പലായനം ചെയ്തു. തെമുജിൻ്റെ ഭാര്യയെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഭർത്താവ് തന്നെ ഉപേക്ഷിക്കില്ലെന്ന് വിശ്വസിച്ച ബോർത്തയ്ക്ക് തെറ്റിയില്ല. ഒരു മിന്നലാക്രമണത്തിലൂടെ ഭാര്യയെ തെമുജിൻ മോചിപ്പിച്ചു. താർത്താർക്കളുടെ വംശനാശം തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് അനിവാര്യമാണെന്ന് മംഗോളുകൾ ആദ്യമേ വിശ്വസിച്ചിരുന്നു. താർത്താരുക്കളോട് കടുത്ത പകയുണ്ടായിരുന്ന തെമുജിനു കീഴിൽ അവർ അണിനിരന്നു. തെമുജിൻ്റെ ആദ്യത്തെ പടയോട്ടമായിരുന്നു അത്. ഭീകരമായ യുദ്ധത്തിനൊടുവിൽ താർത്താരുക്കൾ പരാജയപ്പെട്ടു. പക്ഷേ മടങ്ങിപ്പോകാൻ തെമുജിൻ തയ്യാറായില്ല. ഇനിയൊരു താർത്താറ് പോലും ഉണ്ടാകാത്ത വിധം ആ ഗോത്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തെമുജിൻ പദ്ധതിയിട്ടു. താർത്താരുക്കൾ സകലരെയും മംഗോളുകൾ കശാപ്പ് ചെയ്ത് തുടങ്ങി. അതൊരു തുടക്കം മാത്രമായിരുന്നു. താർത്താരുക്കളുടെ വംശഹിതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന തെമുജിൻ മംഗോളുകൾക്കിടയിൽ വലിയ നേതാവായി മാറി. എന്നാൽ മറ്റു ഗോത്രങ്ങൾ അയാളെ സംശയദൃഷ്ടിയോടെയാണ് നിരീക്ഷിച്ചത്. ഇതിനോടകം തന്നെ തെമുജിന് വലിയൊരു ശത്രു ജനിച്ചിരുന്നു. തെമുജിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ജമുഗയായിരുന്നു ആ ശത്രു. ജമുഗയുടെ ശത്രുതയ്ക്ക് പിന്നിൽ അസൂയ മാത്രമായിരുന്നു കാരണം. മറ്റു ഗോത്രങ്ങളെ കൂടി അയാൾ പറഞ്ഞിളക്കി തെമുജിനെതിരാക്കി. വീണ്ടും ഒരു ഭീകരയുദ്ധത്തിന് കളമൊരുങ്ങി. വ്യക്തമായ ആധിപത്യം ജമുഗയ്ക്കുണ്ടായിരുന്നു. തെമുജിൻ്റെ സൈന്യം ജമുഗയുടേതിനേക്കാൾ പകുതിയെ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിന് തലേന്ന് രാത്രി രണ്ടു സൈന്യവും ഒരു കുന്നിന് ചെരുവിൽ തമ്പടിച്ചു. എണ്ണത്തിൽ തങ്ങൾക്കുള്ള പോരായ്മ അറിയാമായിരുന്ന തെമുജിൻ കാലാവസ്ഥ മനസ്സിലാക്കി കനത്ത ഇടിയോടുകൂടിയ മഴയിൽ യുദ്ധമാരംഭിച്ചു. ഇടിയുടെ കനത്ത ശബ്ദം കേട്ട് കുതിരകൾ വിരണ്ടോടാൻ തുടങ്ങി. ഈ തക്കം മുതലെടുത്ത് തെമുജിൻ തൻ്റെ അസ്ത്രസൈന്യം ഉപയോഗിച്ച് ജമുഗയുടെ സൈന്യത്തെ അമ്പെയ്ത് വീഴ്ത്തി. ബാക്കിയുണ്ടായിരുന്നവർ തന്നെ മാനസികമായി തളർന്നിരുന്നു. തന്ത്രപ്രധാനമായ യുദ്ധത്തിൽ തെമുജിൻ വിജയിച്ചു. കാടുകേറിയ ജമുഗയെ അംഗരക്ഷകർ തന്നെ പിടിച്ചുകെട്ടി തെമുജിനു മുന്നിൽ കൊണ്ടിട്ടു. ശത്രുവാണെങ്കിലും തങ്ങളുടെ നേതാവിനെ ചതിച്ച അംഗരക്ഷകരുടെ തല ആദ്യം വെട്ടാനായിരുന്നു തെമുജിൻ്റെ കൽപ്പന. ശേഷം ജമുഗയുടെയും. തുടർന്ന് താർത്താരുക്കളോട് ചെയ്ത പോലെ ഒരു വംശഹിതയ്ക്ക് മുതിരാതെ തെമുജിൻ എല്ലാ ഗോത്രങ്ങളിലെയും മികച്ച പോരാളികൾക്ക് സ്ഥാനക്കയറ്റം നൽകി. ഗോത്രം നോക്കാതെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ തെമുജിന് പെട്ടെന്ന് അംഗീകാരം നേടിക്കൊടുത്തു. തെമുജിൻ അങ്ങനെ 1206 എല്ലാ ഗോത്രങ്ങളെയും മംഗോളിയയിലെ പുരാതന തടാകത്തിൻ്റെ കരയിൽ വിളിച്ചുകൂട്ടുകയും മംഗോളിയ എന്ന പുതിയൊരു നാട് പിറവിയെടുക്കുകയും ചെയ്തു. അവിടെ വച്ച് അയാൾ പിൻകാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ പേര് അല്ലെങ്കിൽ പദവി സ്വീകരിച്ചു. ജെങ്കിസ് ഖാൻ. ഖാൻ എന്നാൽ ചക്രവർത്തി അല്ലെങ്കിൽ നേതാവ് എന്നാണ് അർത്ഥം. പക്ഷേ ജെങ്കിസ് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്നും തർക്കവിഷയമാണ്. ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാജാതിരാജൻ എന്നൊക്കെയാവാം അർത്ഥമെന്ന് വിശ്വസിച്ചു പോരുന്നു. നേരത്തെ പറഞ്ഞ ചരിത്രം മുഴുവൻ മംഗോളിയ എന്ന നാടിൻ്റെ പിറവിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ജെങ്കിസ് ഖാൻ അവിടം കൊണ്ട് നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് അയാളെ ആരും അറിയില്ലായിരുന്നു. ഒരുപക്ഷെ മംഗോളിയയുടെ പിതാവ് എന്നതിലുപരി ഒരു പ്രാധാന്യവും അയാൾക്ക് കിട്ടുകയും ചെയ്യില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിലുടനീളം ഭാഗ്യം തൻ്റെ ഒപ്പമാണെന്ന് ജെങ്കിസ് ഖാൻ വിശ്വസിച്ചിരുന്നു. ലോകം കീഴടക്കേണ്ടത് തൻ്റെ കടമയോ നിയോഗമായോ അയാൾ കരുതി. ആകാശത്ത് ഒരു സൂര്യനെ ഉള്ളൂ, അതുകൊണ്ട് ഭൂമിയിൽ ഒരു രാജാവേ പാടുള്ളൂ. ഇതായിരുന്നു ജെങ്കിസ് ഖാൻ്റെ ചിന്താഗതി. ജെങ്കിസ് ഖാൻ്റെ ആദ്യത്തെ ലക്ഷ്യം ചൈനയായിരുന്നു. ചൈനയുമായി മംഗോളുകൾ കാലങ്ങളായി യുദ്ധം നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം കേവലം കൊള്ളകൾ മാത്രമായിരുന്നു. ഇത്തവണ പക്ഷേ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം.
മൂന്ന് വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ സിയ സാമ്രാജ്യത്തിൻ്റെ രാജാവ് കീഴടങ്ങി. കൂട്ടക്കൊലയ്ക്ക് തയ്യാറെടുത്ത മംഗോളുകളുടെ കാലുപിടിച്ച രാജാവ് ആവശ്യം വരുമ്പോൾ സൈന്യത്തെ നൽകാം എന്ന ഉറപ്പിനുമേൽ ജീവൻ രക്ഷിച്ചു. തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി ഓരോ രാജവംശങ്ങളെയും മംഗോളുകൾ ഇല്ലായ്മ ചെയ്തു. കീഴടങ്ങിയവരെ തങ്ങളുടെ ദാസന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത രാജ്യം ലക്ഷ്യമാക്കി നീങ്ങി. ചൈനയിലായിരുന്നു പടയോട്ടം മുഴുവൻ. ജിൻ രാജവംശവുമായി മാത്രം 4 വർഷം നീണ്ട യുദ്ധം നടത്തി. ഏറ്റവും വലിയ ശീതമരുഭൂമിയും പോയവർ ആരും മടങ്ങിവരില്ലെന്ന് കുപ്രസിദ്ധി നേടിയ തക്ലമകൻ മരുഭൂമിയും അവർ താണ്ടി. ഇതിനിടയിൽ നാലുപാടും കച്ചവട ലക്ഷ്യവും ചാരപ്രവർത്തനവും ചെയ്യാൻ ആളുകളെ വിട്ടു. അങ്ങനെ ഒരു കൂട്ടർ അന്നത്തെ പേർഷ്യയിലുമെത്തി. ക്വാരസ്മിയൻ രാജവംശമാണ് അവിടം ഭരിച്ചിരുന്നത്. അന്നത്തെ അഫ്ഗാൻ മുതൽ സൗദിയുടെ അതിർത്തി വരെ നീണ്ടുകിടന്നിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു അത്. അതിനകത്ത് കടന്ന മംഗോൾ കച്ചവട സംഘങ്ങളെ പക്ഷേ ഗവർണർ പിടികൂടി വധിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി നഷ്ടപരിഹാരം മാത്രമാണ് ജെങ്കിസ് ഖാൻ ചോദിച്ചത്. എന്നാൽ ഷാ അത് നിരസിച്ചു. എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തെ കാത്തിരിക്കുന്നതെന്ന് അവിടുത്തെ ഷായായിരുന്ന അലാദിൻ മുഹമ്മദ് 2-ാമന് അറിയില്ലായിരുന്നു. ചൈനീസ് യുദ്ധത്തിൽ മുഴുകിയിരുന്ന ജെങ്കിസ് ഖാൻ ഇതോടെ പ്രതികാരദാഹിയായി മാറി. താൻ പണ്ട് കീഴടക്കിയ സിയ രാജാവിനോട് പേർഷ്യ ആക്രമിക്കാൻ സൈന്യത്തെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ കാലുമാറി. സൈന്യത്തെ കിട്ടാതെ വരുമ്പോൾ ചൈനീസ് യുദ്ധങ്ങൾ നിർത്തിവച്ച് ജെങ്കിസ് ഖാൻ പേർഷ്യ ആക്രമിക്കാൻ പോകുമെന്നായിരുന്നു സിയ രാജാവ് വിചാരിച്ചത്. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ തിരിച്ചടിക്കാമെന്ന് അവർ കണക്കുകൂട്ടി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനീസ് യുദ്ധങ്ങളുടെ ചുമതല തൻ്റെ വിശ്വസ്തരെ ഏൽപ്പിച്ചുകൊണ്ട് ജെങ്കിസ് ഖാൻ നേരിട്ട് പേർഷ്യയെ ആക്രമിച്ചു. ഒരേ സമയം 2 രാജ്യങ്ങളുമായി പോരാടി. ഒരു പട്ടണത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ജെങ്കിസ് ഖാൻ അവിടുത്തെ രാജാവിന് ഒരു മുന്നറിയിപ്പ് നൽകും. നിരുപാധികം കീഴടങ്ങുക. കീഴടങ്ങിയില്ലെങ്കിൽ ഈ ചാട്ടയേക്കാൾ ഉയരമുള്ള സകലരെയും ഞങ്ങൾ കൊല്ലും. ചില രാജാക്കന്മാർ ഈ ഭീഷണിക്ക് വഴങ്ങി കീഴടങ്ങി. കീഴടങ്ങിയവരോട് ജെങ്കിസ് ഖാൻ ദയവ് കാണിച്ചു. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ എതിരിട്ടു. അവിടുത്തെ ജനങ്ങൾ നിഷ്കരണം വധിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഭീകരമായ യുദ്ധമായിരുന്നു പേർഷ്യയിൽ നടന്നത്. ചെകുത്താൻ്റെ സൈന്യത്തെപ്പോലെയാണ് ജെങ്കിസ് ഖാൻ പെരുമാറിയത്. ഒന്നിനു പുറകെ ഒന്നായി പേർഷ്യൻ നഗരങ്ങൾ മംഗോളുകൾക്ക് മുന്നിൽ വീണു. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കൂട്ടത്തോടെ മരുഭൂമിയിൽ കൊണ്ടുപോയി വെട്ടിക്കൊന്നു. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനുമിടയിൽ മനുഷ്യരെ കൊന്നു മംഗോളുകൾ. ഇത്തരമൊരു ആക്രമണത്തിൽ ജെങ്കിസ് ഖാൻ്റെ 50,000 വന്ന സൈന്യത്തിലെ ഓരോരുത്തരും 24 പേരെ വീതം കൊല ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണിക്കുന്നു. കുട്ടികളെ ഉപയോഗിച്ചിരുന്നത് അടുത്ത യുദ്ധത്തിൽ മനുഷ്യ മറയായിട്ടായിരുന്നു. അതായത് സ്വന്തം രാജ്യത്തെ കുട്ടികൾ മുന്നിൽ ബന്ധനസ്ഥരായി നിൽക്കുമ്പോൾ അറബികൾക്ക് എങ്ങനെ ആക്രമിക്കാൻ സാധിക്കും? പക്ഷേ ഇതിനൊക്കെയും കാരണക്കാരനായ ഷായെ മംഗോളുകൾക്ക് കിട്ടിയില്ല. അയാൾ ഒരു ദ്വീപിലേക്ക് പലായനം ചെയ്തു. അവിടെ പട്ടിണി കിടന്ന് മരിച്ചു. അയാളുടെ മകൻ്റെ തലയെങ്കിലും കിട്ടാൻ മംഗോളുകൾ പരക്കം പാഞ്ഞു. ഇന്ത്യ എന്ന് ഇൽത്തുമിഷായിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ അഭയം തേടാൻ നോക്കിയ രാജകുമാരന് പക്ഷേ ഇൽത്തുമിഷ് ഭയം നിമിത്തം അഭയം നൽകിയില്ല. ഇയാളെ പിന്തുടർന്നു വന്ന മംഗോളുകൾ സിന്ധുവും പഞ്ചാബും ഗുജറാത്തിൻ്റെ ചില പ്രദേശങ്ങളും ആക്രമിച്ച് കൊള്ളയടിച്ച് വാരിക്കൊണ്ടുപോയതല്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ തുനിഞ്ഞില്ല. വിജയകരമായ ഓരോ ആക്രമണത്തിലും കൈക്കലാക്കിയ വിലപ്പെട്ട മുതലുകളെല്ലാം അയാൾ സൈനികരുമായി പങ്കുവച്ചു. എന്നാൽ അതിസുന്ദരികളായ സ്ത്രീകൾ ഖാന് മാത്രമുള്ളതായിരുന്നു. പടയോട്ടത്തിലുടനീളം 100 കണക്കിന് സ്ത്രീകളെ ജെങ്കിസ് ഖാൻ ഭാര്യയാക്കി. അവരിലൊക്കെ അനേകം സന്താനങ്ങളെയും ഉണ്ടാക്കി. ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ജനതിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു അന്താരാഷ്ട്ര സംഘം ഏഷ്യയിൽ ഒട്ടാകെ നടത്തിയ ജനതിക പഠനങ്ങളിൽ തെളിയുന്നത് ഏതാണ്ട് 3.5 കോടിയിലേറെ ആളുകളുടെ പൂർവിക പിതാമഹൻ 800 വർഷം മുമ്പ് മംഗോളിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാൾ ആയിരുന്നുവെന്നാണ്. ആ മംഗോളിയൻ ജെങ്കിസ് ഖാൻ അല്ലാതെ വേറെ ആരുമാകാൻ സാധ്യതയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ 200 പുരുഷന്മാരിലും ഒരാൾ വീതം ജെങ്കിസ് ഖാനുമായി ജനതികമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്രേ. മധ്യേഷ്യയിലെ 1.5 കോടിയിലേറെ പുരുഷന്മാർക്ക് ജെങ്കിസ് ഖാൻ്റെ വൈ ക്രോമോസോം ഉണ്ടെന്ന് ആ സംഘം കണ്ടെത്തിയിരുന്നു. ഇന്ന് ലോകത്തിലെ 200-ൽ 1 ജെങ്കിസ് ഖാൻ്റെ പിൻഗാമിയാണെന്ന് പറയാം. പേർഷ്യൻ യുദ്ധം വിജയിച്ചതോടൊപ്പം തന്നെ ചൈനയിലെ യുദ്ധവും മംഗോളുകൾ വിജയിച്ചിരുന്നു. ടിബറ്റും കാശ്മീരും അവർ പിടിച്ചെടുത്തു. ശേഷം ജെങ്കിസ് ഖാൻ പഴയ സിയ രാജാവിന് നേരെ തിരിഞ്ഞു. ആ രാജ്യത്തെ അപ്പാടെ തകർത്തു.
ജീവന്റെ മാത്രമല്ല ആ രാജ്യത്തിൻ്റെ തന്നെ ശേഷിപ്പുകൾ ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റി. ഇതിനോടകം രോഗബാധിതനായിരുന്ന ജംഗിസ് ഖാൻ്റെ അവസാന യുദ്ധമായിരുന്നു അത്. മംഗോളിയയിലെ കിയാദ് വർഗത്തിൽ പിറന്നയാളായിരുന്നുവെങ്കിലും ജംഗിസ് ഖാൻ മതസഹിഷ്ണുത ഉള്ളയാളായിരുന്നു. അദ്ദേഹം അന്യമതത്തിൽ നിന്ന് തത്വശാസ്ത്രപരവും സദാചാരപരവുമായ പാഠങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിച്ചു. ഇതിനായി ബുദ്ധമതത്തിലെയും ഇസ്ലാം മതത്തിലെയും ക്രിസ്തുമതത്തിലെയും പുരോഹിതന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചു. ബുദ്ധമത വിശ്വാസികളുടെ അധീനതയിലായിരുന്ന ഉത്തരപൂർവ്വ ഏഷ്യയെയും ഇസ്ലാം മതവിശ്വാസികളുടെ അധീനതയിലായിരുന്ന ദക്ഷിണ പശ്ചിമ ഏഷ്യയെയും ക്രിസ്തുമത വിശ്വാസികളുടെ അധീനതയിലായിരുന്ന യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളെയും ഒരൊറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്ന് അതുവഴി മൂന്ന് സംസ്കാരങ്ങളുടെയും സംയോജനം സാധിച്ചു. തൻ്റെ സാമ്രാജ്യത്തിലൊട്ടാകെ ഉയ്ഗർ ലിപി ഉപയോഗിച്ച് എഴുതാനുള്ള സംവിധാനം നടപ്പാക്കി. 1227 നീണ്ട 20 വർഷത്തെ പടയോട്ടത്തിന് ശേഷം ജംഗിസ് ഖാൻ മരണത്തിനു മുന്നിൽ കീഴടങ്ങി. മരിക്കുമ്പോൾ മനുഷ്യചരിത്രം കണ്ടതിൽ വച്ച് ഏറ്റവും ശക്തനായ ചക്രവർത്തിയും ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയുമായിരുന്നു ജംഗിസ് ഖാൻ. ജംഗിസ് ഖാൻ്റെ മൃതദേഹം വലിയ നിധിക്കും 1000 കുതിരകൾക്കുമൊപ്പം മംഗോളിയയിൽ എവിടെയോ അടക്കം ചെയ്തു. ജംഗിസ് ഖാൻ്റെ നിഷ്ഠൂരരായ പട്ടാളം കൊന്നൊടുക്കിയത് 100,000-ആയിരക്കണക്കിനോ ആളുകളെ ആയിരുന്നില്ല. രാജ്യങ്ങൾ പിടിച്ചടക്കി സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള തിരക്കിനിടയിൽ 4 കോടി എതിരാളികളെയാണ് അദ്ദേഹത്തിൻ്റെ സൈന്യം കൊന്നൊടുക്കിയത്. ഈ കാരണത്താൽ ജംഗിസ് ഖാൻ്റെ നാമോദയം ക്രൂരതയുടെ പര്യായമായാണ് ലോകം അനുസ്മരിക്കാറ്. ജംഗിസ് ഖാൻ്റെ മരണശേഷവും മംഗോൾ സാമ്രാജ്യം വളരുക തന്നെയാണ് ചെയ്തത്. റഷ്യ, കിഴക്കൻ യൂറോപ്പ്, കൊറിയ, വിയറ്റ്നാം തുടങ്ങി കരമാർഗം എത്താവുന്ന സ്ഥലങ്ങളെല്ലാം മംഗോളുകൾ പിടിച്ചടക്കി. യുദ്ധം ജയിച്ചതിനു ശേഷം ആളുകളെ കശാപ്പ് ചെയ്യാൻ മംഗോളുകൾ പള്ളി ഉപയോഗിച്ചിരുന്നതുകൊണ്ടാവാം യൂറോപ്പിലെ പുരോഹിതർ ഇവർ പിശാചുക്കളാണെന്നും ചിരഞ്ജീവികളാണെന്നും പറഞ്ഞു വരുത്തി. റഷ്യയിൽ മംഗോളുകൾ തകർക്കാത്ത ഒറ്റ നഗരം പോലും ഇല്ലായിരുന്നു. ഇങ്ങനെ പലയിടത്തും കുടിയേറിയ മംഗോളുകൾ അവിടുത്തെ മതം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളായി മാറി. ഇവരിൽ പലരും പിന്നീട് പല പ്രദേശത്തെയും രാജാക്കന്മാരായി മാറി. ഒരുപാട് രാജവംശങ്ങൾ ഇങ്ങനെ പിറന്നു. അത്തരത്തിൽ ഒരാളായിരുന്നു ഉസ്ബക്ക് പ്രദേശത്തു നിന്നും പിൻകാലത്ത് ലോകം കീഴടക്കാൻ പുറപ്പെട്ട തിമൂരോക്കെ. ഇതേ രാജവംശത്തിലെ ഒരു രാജകുമാരൻ ചെറിയ യുദ്ധങ്ങളൊക്കെ നടത്തി വലിയ പോരാളിയായി മാറി. പിൻകാലത്ത് അഫ്ഗാൻ പിടിച്ചെടുത്തു, അവിടെ നിന്ന് ഇന്ത്യയും. അയാളും അയാളുടെ തലമുറയും പിന്നെ 200 വർഷം ഇന്ത്യ ഭരിച്ചു. ആ പോരാളി വേറെ ആരുമല്ല, ബാബർ, മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഹിറ്റ്ലറാണ് ആധുനിക കാലത്തെ ഏറ്റവും വലിയ കൊലപാതകിയായി കണക്കാക്കപ്പെടുന്നത്. 2nd ലോക മഹായുദ്ധത്തിനിടയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സൈനിക വിഭാഗങ്ങൾ 1,10,000,000 സാധാരണക്കാരെയാണ് കൊന്നൊടുക്കിയതെന്ന് ചരിത്രം പറയുന്നു. ഇതിൻ്റെ 4 ഇരട്ടിയായിരുന്നു ജംഗിസ് ഖാൻ്റെ സൈന്യത്തിൻ്റെ കണക്കിൽ ചരിത്രം കുറിച്ചിട്ടിരിക്കുന്ന പാതകൾ. ജംഗിസ് ഖാൻ്റെ മുന്നിൽ ഹിറ്റ്ലർ വെറും ശിശുവാണെന്നു തന്നെ പറയാം. 4 കോടി മനുഷ്യരെ കൊല ചെയ്തുവെങ്കിലും ജംഗിസ് ഖാൻ മംഗോളിയയിലെ ഇന്നത്തെ തലമുറയുടെ ആരാധന പുരുഷനാണ്. അദ്ദേഹത്തെ മംഗോളിയയുടെ സ്ഥാപക പിതാവായി അവർ കണക്കാക്കുന്നു.